Hello, hi, welcome back to my channel. Now, I am going to go to the Uppumavu. 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 Gothambu Nurukku ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തത് പിന്നെ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കാരറ്റും അതുപോലെ നാല് ബീൻസും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടു ചേർത്ത് കൊടുക്കാം കടു പൊട്ടിയതിനു ശേഷം നമുക്ക് വറ്റൽമുളകും അതുപോലെ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഉഴുന്ന് പരിപ്പ് ചേർക്കാം അതേപോലെ തന്നെ രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം സവാള ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴിഞ്ഞു വരും നമുക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാള വഴറ്റാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള കാരറ്റും അതുപോലെ ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു നുള്ളും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളും മഞ്ഞൾ ചേർക്കാം അപ്പോൾ ഇത് ഒരു നുള്ളും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞളുടെ ആ മണം എടുത്ത് നിൽക്കാൻ പാടില്ല അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇത് നുള്ളും മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയൊന്ന് വറുത്തെടുക്കുന്നില്ല അതുപോലെ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തുന്നില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ സവാളയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തതാണ് അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് നമുക്കൊന്ന് ഉപ്പ് നോക്കി നോക്കാം അപ്പോഴിതാ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് മിക്സാക്കി കൊടുക്കാം
നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അര കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മേലക്കാണുന്ന തേങ്ങ എടുത്തതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോഴിതാ ഒരു കപ്പ് പാലും വെള്ളവും കൂടി ചേർന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ തീ വളരെ കുറച്ചിട്ട് വെക്കണം. സിമ്മിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പോഴത്തെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോഴത്തെ ഞാൻ പപ്പടവും കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ പഴവും ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ്. എൻ്റെ കറിയുണ്ടെങ്കിൽ കറി കഴിക്കാം.